हाय फ्रेंड्स शास्वाइस पुद्ध स्वागत अब नम्बर इन वीडियो और पन्सारे पोत वलर्तल आगे रूप पोतलो अब ना क्रेस क्यों अब इन वीडे तोटे वीडियो अब अीटा अरीपाल भयंर इष्टान अब कुछ वीडियो नम्बे इन वीडियो अब पोत विशेष इन वीडियो नमें वीडियो इष्टा तीर्च ना चानल सब्सक्रैब नमक वीडियो पा वीडे अब इन भय इन अब कई रुपए कुटे इन कूड़ल आड़ाषारूडे मृग मृग ऐसी मृग वीटल पूछी तती मोन कई वो സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ചെറിയ പോത്തും കുട്ടികളായിരുന്നോ ചെറുതായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇതുകൂടെ വന്നിട്ടായതാ അപ്പോൾ തീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് ഉഷാറാക്കി എടുത്തതാണ് ല്ലേ ഇവർക്ക് വല്ല പേരും കാര്യങ്ങളൊക്കെ ഉണ്ടോ വളർത്തുന്ന മൃഗങ്ങളായിരുന്നു പേരാരല്ല പോത്തുങ്ങൾക്ക് അങ്ങനൊന്നും ഇല്ലല്ലേ പേരാരല്ല ഇല്ലല്ലേ അപ്പോൾ വൈകിട്ടൊക്കെ എത്ര മണിക്ക് വരിയ തീറ്റ വൈകിട്ട് ഒരു 3:30 വരും പിന്നെ 6 മണിക്ക് പോകും ആ 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് തീറ്റില്ലേ എത്ര പ്രായമായിണ്ട് അങ്ങനെ അറിയോ കൂടുതല് പോത്തിന്റെ കൂടെയാണ് സമയം ചിലവഴിക്കാറ് ല്ലേ അപ്പോൾ കളിക്കാൻ പോക്കൊക്കെ വളരെ കുറവാണ് ഇവരെ പരിപാലിച്ച് ഇങ്ങനെ നടക്കും അപ്പോൾ ഞാൻ 6 മണി ആകുമ്പോൾ തീറ്റ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിനെ കുളിപ്പിക്കുക എന്തെങ്കിലും ചെയ്യാറുണ്ട് കുളിപ്പിക്കും കുളിപ്പിക്കും എന്നിട്ട് കഞ്ഞലം കൊടുത്തിട്ട് കെട്ടി ഇടും വൈക്കോലിട്ട് കൊടുക്കും വൈക്കോലിട്ട് കൊടുക്കും മോൻ തന്നെയാണോ ചെയ്യാറതൊക്കെ കഞ്ഞലം അവിടെ ഉച്ചയ്ക്കുണ്ടാവും പിന്നെ വൈക്കോൽ പിന്നെ ഞാൻ കെട്ടിയിട്ട് പോരും ഇട്ട് കൊടുക്കും അത് ഈ പോത്തിനെ കെട്ടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടോ അത് അവിടെ പറമ്പിൽ തെങ്ങ് മേട്ടും പറമ്പ് നിങ്ങടെ വീടിനോട് ചേർന്നിട്ടുള്ള പറമ്പ് തന്നെയാണോ അല്ല കുറച്ച് നീങ്ങിട്ടാ കുറച്ച് നീങ്ങിട്ടാണ് അവിടെ തന്നെ പോത്തിനെ കെട്ടാറില്ലേ അപ്പോൾ 4 മാസം മുൻപാണ് അപ്പച്ചൻ മേടിച്ചു തന്നത് ആ എന്ത് വിലക്കാ മേടിച്ചെന്ന് അറിയോ 25 ന് രണ്ടും കൂടിയിട്ട് രണ്ട് ഒരെണ്ണത്തിന് ആ ഒരെണ്ണത്തിന് 25 ആ ഒരെണ്ണത്തിന് 25 എന്ന റേറ്റിലാണ് വാങ്ങിച്ചത് അപ്പോൾ 4 മാസം ആയി ഇപ്പോ ഇതിനെ പിന്നെ കുറച്ച് നാളായിട്ടുള്ള ഇതിനെ കുറച്ച് അധികം നാളായിണ്ട് ആ ഇതിപ്പോ ഒരു ഏകദേശം ഒരു 6 മാസം ഒക്കെ ആയിണ്ടാവും ഇതിനെ 4-5 മാസം ആയിണ്ടാവുള്ളൂ 4-5 മാസം ആയിണ്ടാവുള്ളൂ അല്ലേ ഇത് ഒരു 6 മാസം കഴിഞ്ഞിണ്ടാവൂലേ ഇപ്പോ രണ്ടും ഒരേ ഒരു വലിപ്പം കാര്യങ്ങളൊക്കെ ആണ് അല്ലേ രണ്ടാളും നന്നായി അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കോ തീറ്റ കൂടുതൽ ആരാ നന്നായിട്ട് ചെയ്യാറ് രണ്ടാളും നന്നായി തിന്നൂല്ലേ അപ്പോ ഈ വീട്ടില് അപ്പച്ചൻ അമ്മച്ചൻ വേറെ എന്തെങ്കിലും പറയാറുണ്ട് ആടുകളെ വാങ്ങിക്കണം എന്ന് എന്തെങ്കിലും അങ്ങനെയൊക്കെ മോന്റെ ഒരു നിർബന്ധം പ്രകാരം തന്നെയാണോ പോത്തിനെ മേടിച്ചതൊക്കെ മോന്റെ നിർബന്ധം
ആടുകള് എന്താ വീട്ടിൽ കുറച്ച് ആടുകളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഞാൻ നോക്കാണ്ടായി, പിന്നെ കൊടുത്തു. അതെന്താ നോക്കാണ്ടായി? ഏയ് നിനക്ക് ഭയങ്കര ഇഷ്ടാന്നല്ലേ പറഞ്ഞത്? അത് മൂന്നെണ്ണം ഉണ്ടാവും, പിന്നെ പാർമിക്ക് കൊണ്ടുവന്നു അവിടെ. പിന്നെ ഇഷ്ടായി, പിന്നെ പോത്തിന് വാങ്ങി വേണ്ടി, പിന്നെ പോത്തിന് വാങ്ങി. അപ്പൊ ആടുകള് കൊടുത്ത ആടിന് വയ്യാണ്ടായി. എന്ത് പറ്റി ആടിന്? കർഷകരും സാധാരണക്കാരായ കർഷകരൊക്കെ ഇപ്പൊ അസുഖം വരുമ്പോ ആടിന്റെ മാറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ ആരും ആട് കൃഷി ചെയ്യില്ലേ. മോന് മനസ്സിലായോ? അതായത് നമുക്ക് മനുഷ്യന്മാർക്കും അസുഖങ്ങൾ വരും, അതുപോലെ തന്നെ മൃഗങ്ങൾക്കും. അപ്പൊ നമുക്ക് ആടുകൾക്കും പോത്തിനായാലും അതൊക്കെ എന്താ പറയാ, അസുഖം വരുമ്പോ നമ്മള് അത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾ മാറ്റിയെടുക്കുക. മാറ്റിയെടുക്കുമ്പോ നമ്മുടെ ഒരു എന്താ പറയാ, മോനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പോലെ അവരെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയറുവലി മാത്രമേ ആടിനെ മേടിക്കുമ്പോ അസുഖം വന്നാലും കൊടുക്കരുത്, നോക്കിക്കോളോ, ചെയ്യില്ല എന്തായാലും. അതൊക്കെയാണ്, അതൊക്കെ നമ്മള് അങ്ങനെയാണ് നമ്മള് പരിപാലിക്കേണ്ട അവരെ. നമ്മളെ പോലെ നമ്മുടെ ഒരു അംഗത്തെ പോലെ അവരെ കാണണം. ഇനി ആടിനെ മേടിക്കുമ്പോൾ ആടിൻ്റെ എന്തസുഖം ഉണ്ടായാലും അതിന് ഒരാൾക്കാരോട് ചോദിക്കുക, ഇന്ന അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പോകാൻ വഴി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ആടിന് എന്തസുഖം വന്നാൽ ആ അസുഖം മാറ്റിയെടുക്കുക. ഒന്നല്ലെങ്കിൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ ചികിത്സ സഹായം നേടുക, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മോൻ എന്ത് ചെയ്യേണ്ടത് വെച്ചിട്ടാണ്, ആ ആടിന് എന്തസുഖം വന്നു കഴിഞ്ഞാൽ ആ ആടിനെ നമ്മൾ പരിപാലിച്ച് ആ അസുഖം മാറ്റിയെടുക്കുക, എന്നിട്ട് അവരെ നല്ല രീതിയിൽ നോക്കുക. ഇനി ആടിന് അസുഖം വന്നു കഴിഞ്ഞാൽ കൊടുക്കരുത് കേട്ടോ. ഇനിയിപ്പോ മോനക്ക് അറിയാത്തത് കൊണ്ടാണ്, മോന്റെ ചെറിയ പ്രായമാണ്, അപ്പൊ പറഞ്ഞു തരികയാണ്. അപ്പോ അസുഖം വന്നു കഴിഞ്ഞാൽ ആടിനെ കൊടുക്കരുത്, നമ്മൾ അതിനെ പരിപാലിച്ച് പൂർണ്ണ ആരോഗ്യ ഇതാക്കിയിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. ഇനി ഒരിക്കലും ആടിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ കൊടുക്കരുത്. ചിലപ്പോൾ തീറ്റയും പുല്ലൊന്നും ചിലപ്പോൾ കഴിച്ചൊന്നും വരില്ല, അത് നമ്മൾ മെല്ലെ മെല്ലെ ശീലിപ്പിച്ചിട്ട് എടുക്കണം. നമ്മളെങ്ങനെയാണ് ആടിനെ പരിപാലിക്കുന്നത് അതുപോലെ ആട് നമ്മുടെ കയ്യിൽ നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഇനി അസുഖം വന്നു കഴിഞ്ഞാൽ ആടിനെ വിൽക്കരുത് കേട്ടോ. മൂന്നാടുണ്ടായിരുന്നു, ആ മൂന്നാടിന് കൊടുത്തുല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ മോന്? മോന് പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ കൊച്ചു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പൊ മോന്റെ കുറച്ച് വിശേഷങ്ങളും മോന്റെ പോത്തിന്റെ കുറച്ച് വിശേഷങ്ങളും ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ കുട്ടികളാണ് ഈ ഒരു മേഖലയിലേക്ക് വളർന്നു വരേണ്ടത്, അവരുടെ ഭാവി. കാരണം പൊതുവേ മൊബൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന പുതിയൊരു തലമുറയാണ് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ആവശ്യം. അപ്പോൾ എല്ലാ കുട്ടികളും ഇതിലേക്ക് കടന്നു വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈറ്റൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നമുക്ക് മോന് എന്തായാലും നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തട്ടെ. ഇനിയും ഒരുപാട് പോത്തിനെയും ആടിനെയും വളർത്തി നല്ലൊരു കർഷകനാവട്ടെ. അവൻ്റെ ഒരു ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ അവൻ്റെ ഒരു കഴിവിനെ നമുക്ക് എന്തായാലും പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇനിയും അവൻ ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.